ഹലോ ഫ്രണ്ട്സ്, ഇത് എന്നോട് വോയിച്ചാ നമ്മൾ കാണാൻ പോകുന്നത് നാരുട്ടോ ഷിപ്പുഡൻ്റെ സീസൺ 14 എപ്പിസോഡ് നമ്പർ 9 ഉം 10 ഉം ആണ്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ ഞാൻ അവസാനം പറയുന്നതായിരിക്കും, കാരണം അത്രയ്ക്കും സസ്പെൻസ് എന്നുള്ള എപ്പിസോഡല്ല. എന്നാലും അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. നമ്മൾ കണ്ണൊക്കെ ചിലപ്പോൾ നിറയിക്കും. ഐ മീൻ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഫീൽ ആവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. ആദ്യം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ കിഡോമാറു സാക്കോണുൻകോൺ ടയോ എജറോബോ ഇത്രയും പേരുടെ ബോഡി ഒരുമാതിരി ഡിസോൾവ് ആയിങ്ങ് പോവുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിലാണത് പോകുന്നത്. അപ്പോൾ അവരുടെ ബോഡി ഇങ്ങനെ പോകുന്നത് വന്നിട്ട് എനിമീസ് മരിച്ചോ എന്താ സംഭവം എന്നറിയാനായിട്ട് നമ്മളുടെ ആര് വരാണ്, ഷിനോ വരാണ്. അപ്പോൾ ഷിനോ കാണുന്നത് നമ്മളുടെ ആരൊക്കെ എല്ലാവരും, അതായത് നമ്മളുടെ കിബയും അതുപോലെ തന്നെ ആരും നെജിയും അവളെ ബോധം കെട്ട് കിടക്കുന്നതാണ്. അപ്പോഴത്തേക്കും ഹിന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹിനാറ്റെ കണ്ടതും നമ്മുടെ ആര് ഷിനോ പറയണ, വേണ്ട നീ ഇങ്ങോട്ടേക്ക് കയറണ്ട, കാരണം ഇപ്പോൾ ഏതാണ് വൈറ്റ് സെറ്റ്സോ ഏതാണ് ഹിനാറ്റ എന്ന് കൂടെ അറിയാൻ പറ്റാത്ത സമയമാണ്. ഇപ്പോൾ ഓൾറെഡി ബ്യാക്കുകൾ എന്നൊക്കെ വെച്ചിട്ട് നമ്മളുടെ ആര് നെജീനെ കോപ്പി ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ പറയണോ, അതുകൊണ്ട് ഹിനാറ്റ ഇങ്ങോട്ട് വരണമെന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാവാണ്. ആ ഒരു ഇത് കാണുമ്പോഴേ മനസ്സിലാക്കുവാണ് അത് ഹിനാറ്റ തന്നാണ്, കാരണം ഇത്രത്തോളം ഫീൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അത് ഹിനാറ്റയാണല്ലോ. ഓഫ് കോഴ്സ് അവളാണെന്ന് സമ്മതിച്ചിട്ട് അവളോട് പറയാണ് ബ്യാഗുകൾ യൂസ് ചെയ്തിട്ട് ഇവരുടെ ബോഡിയിലെ ചക്ര ഫ്ലോ എന്ന് നോക്കാൻ, കാരണം ഷിനോയ്ക്ക് നല്ല ഒരു ഇത് തോന്നുന്നുണ്ട്, കാരണം ചക്ര ഫ്ലോയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ഷിനോ ആണെങ്കിൽ പൾസ് നോക്കുമ്പോൾ പൾസൊക്കെ വീക്കാണ്, അത് മാത്രമല്ല ഒരുമാതിരി ചക്ര ഫ്ലോ പോകുന്ന നടക്കാൻ തോന്നുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ ഹിനാറ്റയോട് പറയാണെന്ന് നോക്കാനായിട്ട്, ഹിനാറ്റ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ് അതായത് അവരുടെ ചക്ര ഫ്ലോ വളരെ കുറവാണ്. അതായത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവരുടെ ചക്ര ഫ്ലോ നിന്ന് അവർ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ചക്ര എന്ന് പറയുമ്പോൾ ലിമിറ്റ് ആയിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുവാണ്, അവസാനം എന്ത് ചെയ്യും, അത് സീറോയിലേക്ക് പോകും, അതായത് തീർന്നു പോകും. അപ്പോൾ അങ്ങനെ പോയാൽ അവർ മരിച്ചു പോകും, കാരണം ചക്ര ബോഡിയിലെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോഴത്തേക്കും എന്തോ വെച്ചു മരിച്ചു പോകും. അപ്പോൾ അതിനായിട്ട് ചാൻസ് ഉണ്ടെന്ന് ഹിനാറ്റ പറഞ്ഞു കൊടുക്കുകയാണ്. ഷിനോ അപ്പോൾ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ച് എന്ത് ചെയ്യണം, അവരെ ബക്സിനെ യൂസ് ചെയ്ത് ചക്ര കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിനോ തന്നെയാണ് പോയിട്ട് നമ്മളുടെ കിബേനെയും നെജീനെയും പോയി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോഴത്തേക്കും അക്കമാറും അതുപോലെ തന്നെ ബോധം കെട്ടിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്തോ പറ്റിയ ചക്ര ഫ്ലോ ഉണ്ട്, ബോധം വരുന്നില്ല, അതാണ് പ്രശ്നമെന്ന് ഷിനോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് അവിടെ ഷിക്കമാറുൻ്റെയും ചോജിയുടെയും കാര്യത്തിലും. നമ്മളുടെ ഇനോയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്, അവളൊരു മെഡിക്കൽ നിഞ്ചാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവരങ്ങനെയും ഇങ്ങനെയും ഒന്നും തൊട്ടും തോണ്ടിയും വിളിച്ചുണർത്താൻ പറ്റത്തില്ല, കാരണം ഇവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തായാലും സോളിനാണ് എന്തോ പറ്റിയേക്കുന്നത്, പക്ഷേ ഇതെങ്ങനെ ശരിയാക്കണമെന്ന് ഇനോയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇനോ ആണെങ്കിൽ നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിക്കാൻ തീരുമാനിക്കുകയാണ്. നേരെ മെഡിക്കൽ നിഞ്ചേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ പോരെ എന്നൊരു ഷിനോ ചോദിക്കുമ്പോൾ പറയാണ്, അതെന്താ മെഡിക്കൽ നിഞ്ചായിട്ട് നമ്മൾ ഇനോ നിൽക്കുന്ന സ്ഥാനത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ കയറ്റത്തില്ല. അതായത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് വൈറ്റ് സെറ്റ്സോ ഏതാണെന്നൊന്നും അറിയാൻ വയ്യല്ലോ. അപ്പോൾ ഉറപ്പായിട്ട് എനിമീസാന്ന് വെച്ച് കയറ്റത്തേ ഇല്ല എന്ന് പറയാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ ബോധം കെട്ടുകൂടെ കിടക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഹിനോ തന്നെ നമ്മളുടെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ചോജിക്കും നമ്മളുടെ ആർക്ക് ഷിക്കമാറിനും ഇനോ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പാത്ത് ഓഫ് ചക്ര ഒരു ട്രാൻസ്മിഷൻ നടത്താണ്. അതായത് ഒരു സർക്കിൾ ഇതിൽ ചക്ര ഇങ്ങനെ ട്രാൻസ്മിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് ഇനോയിൽ നിന്നും തുടങ്ങി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളുടെ ഷിക്കമാറിൻ്റെയും ചോജീൻ്റെയും കൈ ഒന്നിച്ച് പിടിച്ച് ഇനോയുടെ കയ്യിലേക്ക് അവർ മുഖത്തേക്ക് അവരുടെ കൈ ഇങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട്, കാരണം അവൾക്ക് അങ്ങനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം അത് കണക്ഷന് വന്നതാണ്. അപ്പോൾ മനസ്സിലായില്ലേ, ലൈക്ക് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ അപ്പോഴത്തേക്കും ഇവിടെ അതേ പരിപാടി പോലത്തെ ഒരു പരിപാടിയാണ് നമ്മളുടെ ഷിനോ ചെയ്യുന്നത്. അവൻ്റെ ബോഡിയിലുള്ള ചക്ര അവൻ്റെ ബക്സിനെ കൊടുത്ത് ആ ചക്ര ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് കൈ വീതം വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹിനാറ്റയ്ക്ക് ഈ സംഭവം അറിയത്തില്ല. അപ്പോൾ ഹിനാറ്റയ്ക്ക് നല്ല വിഷമമുണ്ട് ഈ ഷിനോ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നതിൽ. ഷിനോ പറയുന്നുണ്ട് കാര്യമാക്കേണ്ട, അക്കമാറുവിനെയും എന്തായാലും നമ്മളുടെ അക്കമാറുവിനെയും കിബേനെയും നെജീനെയും രക്ഷിക്കേണ്ടത് നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. എത്ര വന്നാലും ഞാൻ വിട്ടുകൊടുക്കാനേ പോകുന്നില്ല, എല്ലാവരും ഓരോരോ കാര്യം ചെയ്യല്ലേ, അപ്പോൾ നമ്മളുടെ ഷിനോയ്ക്ക് വല്ലതും ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് ഷിനോ അത് ചെയ്യുകയാണെന്ന്. ഇനോയും അതേ കാര്യമാണ് പറയുന്നത്, അവളെ കൊണ്ടാവുന്നത് അവൾക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അവിടെ വേറെ ആരും ഇല്ല. ഷിനോൻ്റെ കേസിലും നമ്മളെ ഹിനാറ്റയ്ക്ക് അറിയത്തില്ല. ഇപ്പോൾ ഷിനോ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല തന്നെയാണ്.
അപ്പോഴത്തേക്കും ഇനോ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പോയിട്ട് നീ എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെ അറിയിക്കാം. കാരണം ഇവള് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഇവൾക്കാണെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഫ്ലോയിലും വ്യത്യാസം വന്നാൽ മതി, ഇവള് മരിച്ചോ ഇനോ മരിച്ചോ, ബാക്കി രണ്ടുപേരും എങ്ങനെയെങ്കിലും കുറച്ച് നേരം കൂടെ പിടിച്ചെടുത്താന്ന് അവൾ പറയാണ്. ഹിനാറ്റ ആണെങ്കിൽ അത് ഓർത്ത് തന്നെയാണ് പോകുന്നത്. അതായത് ഷിനോയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ ചക്ര തീരും, അവൻ എന്തെങ്കിലും പറ്റും, അവനാണെങ്കിൽ ഇവരെ രക്ഷിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ കബൂട്ടോനെ കാണിക്കുകയാണ്. ഇപ്പോഴാണ് ഗെയിമൊക്കെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങിയത്. സ്പേസ് ടൈം നിൻജിറ്റ്സും ആണ് നമ്മളുടെ കബൂട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇവർ നാല് പേരുടെയും സോള് അതിനകത്താണ് ഉള്ളത്. അപ്പോൾ അവർ നാല് പേരും ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ നെജി ഫൈറ്റ് ചെയ്തു, കിഡോമാറു സാക്കോൻ ഉൻകോൻ കിബ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്നു, ടൈവിയെ നമ്മളുടെ ശിക്കമാറു ഫൈറ്റ് ചെയ്തുന്നു, ജിറോബോ നമ്മളുടെ ചോജി ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്നു, ഇവർ എല്ലാവരും സോളും അതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് നിൽക്കുന്ന എട്ട് പേരും അത് കൂട്ടി അക്കമാറും സോൾസ് ആണ്. അപ്പോഴത്തേക്കും റിയൽ ബോഡി പുറത്താണ്. അപ്പോഴത്തേക്കും ഈ റിയൽ ബോഡിയും സോളും തമ്മിൽ ഇത് അവരൊക്കെ മനസ്സിലാകുന്നില്ല. അതായത് നമ്മളുടെ ഷിക്കമാറും ഒക്കെ ഒന്ന് തൊട്ട് നോക്കുകയാണ്, ചോജിയും എല്ലാവരും തൊട്ട് നോക്കുകയാണ്. തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ പുറത്ത് നമ്മളെ തന്നെ തുറത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുക. പക്ഷേ ഇവന്മാർ പറയാണ് നിങ്ങളുടെ സോള് വെളിയിലാണ്. അപ്പോഴത്തേക്കുമാണ് ഷിക്കമാറിന് കാര്യം മനസ്സിലാവുന്നത്. അതായത് ഇവന്മാർ കൃത്യമായിട്ട് ട്രാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസ് ടൈം നിൻജിറ്റ്സു ഇത് ടൈമൊന്നും മാറ്റുന്നില്ല, സ്പേസിലേക്കും കൊണ്ടുപോകുന്നില്ല, ജസ്റ്റ് ഒരു ബാരിയർ ഉണ്ടാക്കി അണ്ടർഗ്രൗണ്ട് എന്ന രീതിയിൽ കൊണ്ടുവന്ന് വെക്കാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ നെജിയാണെങ്കിൽ ബ്യാക്കുകൻ യൂസ് ചെയ്ത് അവിടെ ഉള്ള എല്ലാവരുടെയും ചക്ര ഫ്ലോ നോക്കുകയാണ്. ചക്ര ഫ്ലോ ഒക്കെ ക്വൈറ്റ് നാച്ചുറൽ, എല്ലാവർക്കും നല്ല രീതിക്കും ചക്ര ഫ്ലോ ഉണ്ട്, ഒരു കുഴപ്പവും ഇല്ല, ആരും മരിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാർ കൺഫേം ചെയ്ത് പറയാണ് ഇതിനകത്ത് എന്ത് സംഭവിച്ചാലും അത് നമുക്ക് പുറത്ത് അഫക്റ്റ് ആവും, അതെനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോൾ കിഡോമാറും എല്ലാവരും കൂടെ, അതായത് നമ്മുടെ സാക്കോൺ ഉൺകോൺ ടൈ ജിറോബോ എല്ലാവരും കൂടെ ഇവർക്ക് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുവാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കയറിയാൽ ഇവന്മാർക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് ഷിക്കമാർ പറയാണ്. അപ്പോൾ നമ്മുടെ നെജിയും ചോദ്യം ചോദിക്കുന്നുണ്ട് അതെന്താ, നമ്മളല്ലേ എപ്പോഴും ജയിക്കാൻ പോകുന്നതെന്ന്. അപ്പോഴത്തേക്കും ഷിക്കമാർ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവന്മാർ നല്ല രീതിക്കും അറ്റാക്ക് ചെയ്യും, പക്ഷേ നമുക്കങ്ങനെ പറ്റുമെന്ന്. അപ്പോൾ തന്നെ ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഇവരെല്ലാവരും നമ്മുടെ നെജിയും നമ്മുടെ ഷിക്കമാറും എല്ലാവരും അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഷാഡോ ബൈൻഡിങ്ങും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ചോജിയാണെങ്കിൽ നല്ല വലുതായിട്ട് ഫോം ചെയ്യുന്നുണ്ട്, അതും നമ്മുടെ ഫുഡ് പിൽസ് ഇല്ലാതെ. അതില്ലാതെ അങ്ങനെ ചോജിനെ കണ്ടിട്ട് ഇവൻ തന്നെ ഞെട്ടി നിൽക്കുകയാണ്. പക്ഷേ ചോജിക്കും ഒരുപാട് നേരം പിടിച്ചു നിൽക്കാനൊന്നും പറ്റുന്നില്ല, അതും ലിമിറ്റഡ് എമൗണ്ട് ആണല്ലോ. അപ്പോഴത്തേക്കും എന്തോ ചെയ്യണമെന്ന് നമ്മളുടെ ഷിക്കമാറിനോട് കിബ വന്നിട്ട് ചോദിക്കുകയാണ്. കൂടെ തന്നെ ചോജിയും വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തോ ചെയ്യും നമ്മളെന്ന്. അപ്പോഴത്തേക്കും ഷിക്കമാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എല്ലാ വില്ലന്മാരും സെറ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതിലേറ്റവും പ്രശ്നം നമ്മളെ ഷിക്കമാർ പറയാണ്, അതായത് ഞാൻ പറയാൻ മുമ്പ് വന്നത് ഇത്രയേ ഉള്ളൂ, ഇവന്മാരൊക്കെ മരിച്ച ആൾക്കാരാണ്, റീഇൻകാർണേറ്റഡ് ആയിട്ട് വന്നേനെ. അപ്പം കിഡോമാറും പിറകിൽ നിന്ന് ചെലന്തിയോലെ വലിക്കുന്നതുകൊണ്ട് എന്തിനാണെന്നറിയത്തില്ല. അപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഷിക്കമാർ പറയുന്നത് ഇതാണ്, അതായത് ഇവന്മാരെല്ലാം മരിച്ച ആൾക്കാരാണ്, റീഇൻകാർണേറ്റഡ് വന്നതാണ്. ഇവന്മാർക്ക് ഇവന്മാരുടെ ബോഡി പോയപ്പോൾ എന്താ കുഴപ്പം, അവന്മാർ പുറത്തെല്ലുമ്പോൾ അവന്മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ അവന്മാരുടെ ബോഡി ക്രിയേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇവരങ്ങനാണോ, ഇവരങ്ങനെ അല്ല, ഇവരുടെ സോള് മാത്രമാണ് ഇതിനകത്ത്, ഒറിജിനൽ ബോഡിയാണ് പുറത്തു തുടങ്ങുന്നത്. ഇതിനകത്ത് വെച്ച് ഇവർ മരിച്ചു പോയാൽ ഉറപ്പായിട്ടും പുറത്തുള്ള ബോഡിക്കും അത് ഏക്കും, അതായത് ആ ഒരു ബോഡിയും മരിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നീട് ഇതിനകത്ത് ചക്ര കുറഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തും ചക്ര കുറയും. അപ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ലിമിറ്റ് ചെയ്ത് ചക്ര യൂസ് ചെയ്യണം. പക്ഷേ ഇവർക്ക് റീഇൻകാർണേറ്റഡ് ആയി വന്ന ആൾക്കാർക്ക് അങ്ങനെയല്ലോ, എത്ര വേണോ യൂസ് ചെയ്യാം. പിന്നീട് അവന്മാരെ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനും ഒരു ലിമിറ്റും കാണുന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം യൂസ് ചെയ്ത് നിന്നാൽ തേഞ്ഞ്. രണ്ടാമത്തെ പോയിന്റ്, അതായത് ആദ്യത്തെ പോയിന്റ് ആയിട്ടാണ് ഇത്രയും പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല താല്പര്യമുണ്ടോ? കാരണം ഇതുവരെ ഞാൻ ക്യാപ്റ്റൻസി ആയിട്ട് നിന്ന എല്ലാ മിഷൻസിലും നിങ്ങൾക്ക് പരിക്കേ പറ്റിയിട്ടുള്ളത്. അപ്പോൾ കിബ പറയണം എന്ത് ചോദ്യമാണ്, ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് ഫസ്റ്റ് പോയിന്റ് കേട്ടതാണ്, എന്നിട്ട് നീ എന്താ ഇപ്പോൾ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചോജിയും ഇനേജിയും ഇതേ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്, നീ എന്തിനാ അങ്ങനെ ചോദിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ ഷിക്കമാർ ഓഫ് കോഴ്സ് പോയി, പക്ഷേ ഇവരെല്ലാവരും ഒന്നിച്ച് നിന്നാണോ ഫൈറ്റ് ചെയ്തത്? സെപ്പറേറ്റ് ഓരോ വില്ലന്മാരുടെ കൂടെ അല്ലേ ഫൈറ്റ് ചെയ്തേ? ഇത് ആദ്യമായിട്ടാണ് ഷിക്കമാറും നമ്മളെ എല്ലാവരും കൂടെ ഒന്നിച്ച് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ആണ് കറക്റ്റായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന് ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഷിക്കമാറിനും കുറച്ച് കോൺഫിഡൻസ് വരുവാണ്. അപ്പോൾ നമ്മളുടെ ഷിക്കമാർ പറയാണ് ഇനിയാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന്. അപ്പോൾ ഈ മൂന്നാമത്തെ പോയിന്റ് ഒക്കെ പറയുന്നത് വരെ നമ്മളുടെ വില്ലന്മാർ പറഞ്ഞു തീരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, തീരെ ആദ്യം അയൽവക്ക ചർച്ച തീരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കോ? അവന്മാരുടെ പണി ആലോചിക്കുകയാണ്. ഷിക്കമാറാണെങ്കിൽ ഇത്
അതിനിടയിൽ സുനയുടെ പറഞ്ഞതും അവൻ്റെ അച്ഛൻ പറഞ്ഞതുമായിട്ടുള്ള എല്ലാ ഫ്ലാഷ് ബാക്കും ഓർത്തെടുക്കുന്നുണ്ട്. അതായത് അവനെ കൊണ്ട് നല്ല രീതിയിൽ ക്യാപ്റ്റൻസി കൊണ്ടുപോകാൻ പറ്റും, അത് ഇവൻ്റെ മിസ്റ്റേക്ക് മാത്രം അല്ലല്ലോ. അത് തന്നെയാണ് ഇപ്പോൾ നെജിയും പറയുന്നത്. അതായത് അന്നത്തെ പോലാണോ ഇവർ, ഇവർ ഒരുപാട് ഇമ്പ്രൂവ് ആയി. വില്ലന്മാരുടെ 90% ഓഫ് ടെക്നിക്സും ഇവരൊക്കെ അറിയാം, ബാക്കി 10% അത് നമ്മളുടെ ഷിക്കുമാറിന് എന്തായാലും ഗ്യാപ്പ് ഇട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. കാരണം എന്താ, അത്രത്തോളം ബുദ്ധി നമ്മളുടെ ഷിക്കുമാറിനുണ്ട്. ഇവന്മാർ എങ്ങനെ എന്ത് യൂസ് ചെയ്യുമെന്ന് വരെ നമ്മളുടെ ഷിക്കുമാറിന് പ്രെഡിക്റ്റ് ചെയ്ത് പറയാം. അതാണ് കറക്റ്റായിട്ടുള്ള ഒബ്സർവേഷൻ. അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് ജയിക്കാൻ പറ്റുമെന്ന് നമ്മളുടെ നെജിയും കിബയും ചോജിയും ഷിക്കുമാറിനോട് പറയാണ്. ഷിക്കുമാർ പറയാണ്, എന്നാ കേട്ടോ, ആ മൂന്നാമത്തെ പോയിന്റ് ഇതാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ SEASON14 സമൺ ചെയ്യാണ്. ആ നാല് പേരും കൂടെ എന്താണ് കോപ്പറേഷൻ യൂണിറ്റ്സും ആണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, 4 beasts എൻസൈക്ലിമെന്റ് ഫോർമേഷൻ ആണ് ചെയ്യുന്നത്. അതിലൂടെ ഒരു 4 ബോളും ഒരു ചെലന്തിയും ഫോം ആവുന്നുണ്ട്. ഈ ഒരു 4 beasts കൊണ്ടുവന്നത് കണ്ടിട്ട് നമ്മളുടെ ഷിക്കുമാർ പറയാണ്, ഇനി ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നമുക്ക്, അതെന്താണ്, മരിക്കാതെ ജീവനോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. അത് നമ്മളെ എത്തിച്ചേരും. കാരണം അതങ്ങനാണ്, മരിക്കാതിരിക്കുക, അതാണ് മെയിനായിട്ടുള്ള സംഭവം. മാക്സിമം പരിക്ക് ഏൽക്കാതിരിക്കുക. അപ്പോൾ നറൂട്ടനെ കാണിക്കുകയാണ്, നറൂട്ടോ ആണെങ്കിൽ അവിടെ അവർ എങ്ങോട്ടോ പോയത് മനസ്സിലാവാണ്. കാരണം എല്ലാവരുടെ ചക്രയും നറൂട്ടോക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നറൂട്ടോക്ക് മനസ്സിലാവാണ് ഇവിടെ എന്താണ് കുറച്ച് പേരെ കാണാനില്ല. എസ്പെഷ്യലി നമ്മളുടെ ഷിക്കുമാറു, ചോജിക്ക്, ബാക്കമാറു, അത്രയും നെജി, അത്രയും പേരെയാണ് കാണാതായക്കുന്നത്. അവരെങ്ങോട്ട് പോയി എന്ന് നറൂട്ടോക്ക് അറിയാവുക. അങ്ങനെ നറൂട്ടോ ഇങ്ങനെ പോകുമ്പോഴാണ് കുറച്ച് ഷിനോബീസ് പോകുന്നത് കാണുന്നത്. അപ്പോഴത്തേക്കും ആ ഷിനോബീസിൽ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് എങ്ങോട്ട് പോവാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ അപ്പോൾ അവൻ പറയുകയാണ്, ഞങ്ങളിങ്ങനെ ഒരു ലൊക്കേഷനിലേക്ക് പോവാ, പോവാന്ന് പറയാണ്. അപ്പോഴത്തേക്കും നറൂട്ടോ ചോദിക്കുകയാണ്, ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് അറിയോ, അത് എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയുമെന്ന്. അപ്പോഴത്തേക്കും അവൻ പറയാം, അറിയാലോ, ആ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവല്ലേ, ഇങ്ങനെയൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും തന്നെ നറൂട്ടോ അവനെ പഞ്ച് ചെയ്തിടാണ്. കാരണം അവന് ആ ഒരു പതർച്ച ഇല്ലാതെ തന്നെ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പഠിച്ചിരിച്ചോളാം. പക്ഷെ നറൂട്ടോക്ക് അതിന് മുമ്പ് മനസ്സിലായായിരുന്നു, അത് എൻകൗണ്ടർ ചെയ്യാനാണ് നറൂട്ടോ വന്നത്. എന്നിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കുന്നുണ്ട്, ഈ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കുറച്ച് പേരെ കാണാനില്ലല്ലോ, അതൊക്കെ എന്താ സംഭവം എന്ന് അറിയണമായിരുന്നെന്ന്. അപ്പോൾ അവർ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നറൂട്ടോ ആണെങ്കിൽ എങ്ങനെ ആയാലും ഇവരെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്താ സംഭവിച്ചതെന്ന് നറൂട്ടോക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. പക്ഷെ അറിയാം എന്തോ പറ്റിയിട്ടുണ്ട് ഇവർക്ക് ഇത്രയും പേർക്ക് എന്നറിയാം. പക്ഷെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോഴത്തേക്കും ഷിനോനെ കാണിക്കുകയാണ്, ഷിനോന് ഒട്ടും വയ്യ. അതുപോലെ തന്നെ ഇനോനെയും കാണിക്കുകയാണ്, അവൾക്ക് ഒട്ടും വയ്യ. ഹെഡ് ക്വാർട്ടേഴ്സിൽ മനസ്സിലാക്കുകയാണ്, അതായത് അവർ ഇവിടെ സോള് മാത്രം എവിടെയോ കുറച്ച് ചക്രയുമായിട്ട് സേവ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വില്ലന്മാരും ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവരുടെ ബോഡി മാത്രമേ ഇവിടെയുള്ളൂ, ആ സോൾസ് ഇവിടെ കാണുന്നില്ലെന്ന് ഹെഡ് ക്വാർട്ടേഴ്സിന് തിരിച്ച് റിപ്ലൈ വരുവാണ്. അപ്പോൾ ഇനോയും എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്, എന്ത് സോള് മാത്രമോ. അപ്പോഴത്തേക്കും ഇനോ ചോദിക്കുന്നുണ്ട്, ഇത് എന്നാൽ പിന്നെ പെട്ടെന്ന് ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച പോരെ, സോൾ എവിടെയാണ് അവന്മാരെ കൊണ്ട് ബാരിയർ ഇട്ട് വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ പറയണം, അത് സ്പെഷ്യൽ ടൈപ്പ് ബാരിയർ ആണ്, അങ്ങനെ എങ്ങനെയൊന്നും ആർക്കും ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയുള്ള ഷിനോബീസ് ഒക്കെ ഓൾറെഡി അവരുടെ മാക്സിമത്തിൻ്റെ മാക്സിമം നോക്കി കഴിഞ്ഞു, അതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബാരിയർ ആ ഒരു SEASON14 ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. എനിവേ അത് ഭയങ്കര പവർഫുള്ളാണ്. അതുമാത്രമല്ല അതൊരു അണ്ടർഗ്രൗണ്ട് ടെക്നിക്കാണെന്ന് തോന്നുന്നു, അത് പെട്ടെന്നൊന്നും വിസിബിളും ആവത്തില്ല. അതുകൊണ്ട് ഭയങ്കര പാടാന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനോ ചോദിക്കുന്നുണ്ട്, ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പറയാണ്, ഉറപ്പായിട്ടും നിന്നെ കൊണ്ടേ ഇതിന് വല്ലതും ചെയ്യാൻ പറ്റും. കാരണം നീ ഇപ്പോൾ ചെയ്യുന്നില്ല, ആ ഒരു പ്രോസസ്സ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ബോഡിയിൽ ചക്രയില്ലെങ്കിൽ അവരിവിടെ മരിച്ചു പോകും, കൂടാതെ അവരുടെ സോളും പോകും, മൊത്തത്തിൽ കയ്യിന്ന് പോകും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും നീ അത് ചെയ്യുക, നിനക്ക് പറ്റുന്നത് വരെ നീ ചെയ്യുക, ഒരുപാട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ലെന്ന്. ഇനോ പക്ഷെ അവളുടെ മാക്സിമം നോക്കാൻ തന്നെയാണ് ഇരിക്കുന്നത്. ഷിനോയും അതുപോലെ തന്നെയാണ്, അവൻ്റെ മാക്സിമം നോക്കാനാണ് ഇരിക്കുന്നത്. എർത്ത് പ്രിസം ഗോൾമൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഇപ്പം നമ്മളുടെ ജിറോ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ചോദിച്ചാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടുമെന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 4 beasts അത് കൂടാതെ ഈ ഒരു സംഭവവും വന്നിട്ടുണ്ട്, അതായത് നമ്മളുടെ ഗോൾമനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തോ ചെയ്യണമെന്ന് അറിയാമേ, അവരവരുടെ സ്റ്റൈലിൽ അവർ അറ്റാക്ക് ചെയ്യാണ്. നമ്മളുടെ കിബ ക്യുണായി വെച്ചിട്ടും ഷിക്കുമാറു അവൻ്റെതായ ഷാഡോ ബൈൻഡിങ് ടെക്നിക്ക് കൂടെ വെച്ചിട്ടും കൂടാതെ ഇവർക്ക് കമാൻഡ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ചോജിയാണെങ്കിൽ ജിറോബോനെ നേരിടാണ്, നെജി ആണെങ്കിൽ കിഡോമാറുനെ നേരിടാണ്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് നിൽക്കുകയാണ്. കിബയും നമ്മളുടെ അക്കമാറും കൂടെ ചേർന്ന് അടിപൊളിയായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഒരു സമയം എത്തുമ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലെത്തുവാണ്. അതായത് നിങ്ങളെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ഫുള്ള് വാറ് നടത്തുക, അങ്ങനെ യൂസ് ചെയ്യുകയാണ് മണ്ടന്മാരെ, നിങ്ങളെന്തിനാ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവന്മാരാണെങ്കിൽ ഓൾറെഡി കേസിൽ
ഫീൽഡ് എഫക്റ്റിലാണെങ്കിൽ ചിന്തിക്കാനുള്ള ഇതുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ കിഡോമാരൊക്കെ ഒരു ചെലന്തിയുടെ പുറത്തുനിന്ന് തൂങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ ഗവൺമെൻറ് പുറത്തേറിയിരിക്കുകയാണ് ജിറോബോയൊക്കെ. അപ്പോൾ ഇവന്മാർ പറയുന്നുണ്ട്, നിങ്ങളെന്താണ്, നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു ബാരിയർ ആർക്കും കാണാൻ പറ്റത്തില്ല, പൊട്ടിച്ച് വരാനും പറ്റത്തില്ല. നിങ്ങളുടെ സോള് ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ബോഡി പുറത്താണ്. ഇതിനകത്ത് നിങ്ങൾ മരിച്ചു പോയാൽ പുറത്തും നിങ്ങൾ മരിച്ചു. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഞങ്ങളെ കൊന്നു അപ്പോൾ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിച്ചു, പറ്റത്തില്ല. ഞങ്ങളുടെ സോളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് ഇത്. ഈ ബാരിയർ പൊട്ടിച്ച് ഞങ്ങൾ പോയാൽ ഞങ്ങൾ മരിക്കും. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബാരിയർ അങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഞങ്ങളെ കൊന്നു എന്ന് പറഞ്ഞ് ഈ ബാരിയർ വിട്ട് പുറത്ത് പോകാനും പറ്റത്തില്ല. ഇതൊക്കെ എന്താണ്, ഒരു ഇതാണ്, അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഇവരിതിനകത്ത് കിടന്ന് മരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളുടെ സാക്കോനും മുൻകോനും കൂടെ. അപ്പോഴത്തേക്കും ഷിക്കമാറോനും ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താ നടക്കണേ, ഇവിടെ ഫോഗ് ആണോ നടക്കണേ, ഇവിടെ ഫോഗ് അല്ല നടക്കണേ, ഇവിടെ വലിയ പ്രശ്നമാണ് നടക്കുന്നത് ഷിക്കമാറോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാറോ ഓർക്കുന്നുണ്ട്, ഇവിടെ വെച്ച് മരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് ചക്ര യൂസ് ചെയ്താലും പുറത്ത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമാവും. അപ്പോൾ പുറത്ത് എങ്ങനെയാണ് ഇവരുടെ ബോഡി ും ഇവർക്ക് അറിയത്തില്ല. ഇത്രയും ചക്രഫ്ലോ ഇവർ കൊണ്ടേല് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. അവർക്ക് ടഫ് കൊടുക്കുന്ന രീതിയിലാണ് ഇവരിപ്പോ ഫൈറ്റ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് തെറ്റാണ്. അപ്പോ നമ്മളുടെ ആരെ കാണിക്കാണ്, പിന്നെ നമ്മളുടെ ഇനോനെയും അതുപോലെ തന്നെ നമ്മുടെ ഷിനോനെയും കാണിക്കാണ്. രണ്ടുപേരും കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ അവരുടെ ചക്രം ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിൽ ഷിനോയ്ക്കാണ് ആദ്യം വയ്യാതാവുന്നത്. അവൻ്റെ ഞരമ്പൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണാണ്. കാരണം അത്രത്തോളം ബക്സിനെയാണ് അവൻ കേറ്റുന്നത്. ആ ബക്സ് തിരിച്ച് അവൻ്റെ പുറത്ത് കയറി പിന്നെയും ആ ചക്രം എടുത്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നം അവർക്കുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഷിനോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഷിനോ ഇപ്പോഴും മാക്സിമം ട്രൈ ചെയ്യാണ്. ഇനോയുടെ അവസ്ഥയും അത് തന്നെയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇനോ തട്ടിപ്പോകും. കാരണം അത്രയ്ക്കും ചക്ര കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും നറൂട്ടോ ആണെങ്കിൽ ഒരു വിധത്തിൽ ആരെ കമ്മ്യൂണിക്കേഷൻ നിഞ്ചനെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിഞ്ച വഴി ഇനോയിച്ചിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ എന്താ നടക്കണേ, ഇപ്പോൾ ഇവിടെ എന്ത് പറ്റി, ഇവിടെ ആരുടെയും ചക്രം എനിക്ക് കാണാൻ പറ്റുന്നില്ല. മെയിൻ ആയിട്ടും നമ്മളുടെ ആരുടെ ചോദിച്ചിട്ട് ഒന്നും കാണാനേ കൂടിയില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇനോയിച്ചിക്ക് ഒന്നും പറയാനില്ല. അപ്പോഴത്തേക്കും ഇനോയിച്ചോട് അവൻ പിന്നെയും ചോദിക്കുമ്പോൾ നമ്മളുടെ ഷിക്കാക്കോ അത് കേൾക്കാണ്. അപ്പോൾ ഷിക്കാക്കോ പറയുന്നുണ്ട്, അതായത് നറൂട്ടോ ഞാൻ നിന്നോട് സംസാരിക്കുവാണ്, അതായത് ഞാനാണ് ഇപ്പോൾ നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ അവന്മാരുടെ സോള് ഒരു നാല് നമ്മുടെ സൗണ്ട് ഫോറിൻ്റെ ആൾക്കാരില്ലേ, ഓറോച്ചിമാരുടെ ആ ഒരു സാസുകെ റിക്കവറി ടീം, ആ ഒരു ടീം പോയപ്പോണ്ടായിരുന്ന ആൾക്കാർ, അവരാണെങ്കിൽ ഇപ്പോൾ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് അവന്മാർ എന്തോ ഒരു ടെക്നീക്ക് യൂസ് ചെയ്തിട്ട് അവരെ അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. അതായത് എന്തോ ഒരു ടൈം ലൂപ്പ്, അങ്ങനെ എന്തോ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ എന്താ സംഭവം ഒന്നും അറിയത്തില്ല. കാരണം അത് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ മെയിൻ പ്രശ്നം അവന്മാരുടെ സോള് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. ബോഡി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ചക്ര ട്രേസ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നാരോട്ട് ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ആ ഒരു ലൊക്കേഷൻ പറ, ആ ലൊക്കേഷനിലേക്ക് ഞാൻ പോവാമെന്ന്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ആക്ച്വലി ആ ലൊക്കേഷനും കാണാൻ വയ്യ. ഇപ്പോൾ സത്യത്തിൽ ഇവിടെ നിന്ന് പോയേക്കുന്നത് നമ്മളെ നാരോട്ടോക്ക് തന്നെ അറിയാൻ പറ്റുകയാണ്. നാരോട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പോയത് നെജി, കിബ, അക്കമാറു, ഷിക്കമാറു, അതുപോലെ തന്നെ ചോജി, ഇത്രയും പേരല്ലേ ഇവിടെ കാണാതെ പോയേ. ആ നാല് പേരും അവരുടെ നമ്മുടെ ആ കിബയുടെ കൂടെ ഉണ്ടായിരുന്ന പാർട്ണറും. അപ്പോഴത്തേക്കും ഇത്രയും പേരല്ലേ പോയെന്നൊക്കെയാണ് ഷിക്കാക്ക് പറഞ്ഞ്. പെർഫെക്റ്റ്, കറക്റ്റായിട്ടും ഇവർ തന്നെയാണ് പോയത്. അപ്പോൾ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മളുടെ നാരോട്ടോട് ചോദിക്കുകയാണ്. അപ്പോൾ നാരോട്ട് പറഞ്ഞു, ഓഫ് കോഴ്സ് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണം, തിരക്കി പോകാൻ പോവാണെന്ന്. അപ്പോൾ ഷിക്കമാർ പറയണേ, നോ 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 മോനെ, പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നീയാണ് ഈ വാറിൻ്റെ മെയിനായിട്ടുള്ള സോഴ്സ്. കാരണം നീയാണ് ഇവിടെ ഇത്രയും ഓടി നടന്ന് ഇവിടുത്തെയൊക്കെ ചെയ്തത്. അപ്പോൾ നിനക്ക് അത് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? ഇല്ലല്ലോ. അപ്പോഴത്തേക്കും ഇവിടെ കുറേ ആൾക്കാർ എന്ത് ചെയ്തു, അതിനെ ട്രൈ ചെയ്തു. അപ്പോഴത്തേക്കും അവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല, ആ ഒരു ബാരിയർ എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ നിനക്ക് അത്രയും റീജിയൻ കവർ ചെയ്യാനും പറ്റത്തില്ല. ആ ഒരു റീജിയനിലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, മൊത്തത്തിൽ കവർ ചെയ്ത് നോക്കി. അവർക്ക് ആർക്കും പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, നീ ഇനിയും ഒരുപാട് ഷാഡോ ക്ലോൺസിന് ഉണ്ടാക്കിയാൽ നിൻ്റെ ചക്ര അതിനനുസരിച്ച് കുറയേ ഉള്ളൂ. അതുകൊണ്ട് നീ ഇതിനകത്ത് ഇടപെടണ്ടെന്ന് നാറൂട്ടോട് പറയാണ്. നാറൂട്ടോ ഞെട്ടിപ്പോവാണ്. കാരണം ഷിക്കാക്കു ഇത് പറയുന്നു. ഷിക്കാക്കുവിൻ്റെ മോനായിട്ടുള്ള ഷിക്കുമാറും അതിനകത്ത് കിടക്കല്ലേ, ഇയാൾക്കൊരു പേടിയില്ലേ എന്ന് നമ്മളുടെ നാറോട് ചോദിക്കുമ്പോൾ ഷിക്കാക്കു പറയാണ്, എനിക്കെന്താ, ഞാനിപ്പോൾ എന്താ പറയാൻ വന്നേ, അതായത് ലൈക്ക് നിനക്ക് ഇപ്പോൾ അത്രയ്ക്ക് വാശിയാണോ അവരെ
കാത്ത് രക്ഷിക്കാനായിട്ട്. രക്ഷിക്കാനായിട്ട് അത്ര വാശിയാണെങ്കിൽ നിനക്ക് എനിമീസിനെ പിടിക്കാം, പക്ഷേ നിനക്ക് എന്താണ് അവരെ പിടിച്ചു തിരക്കിയൊന്നും പോകണ്ട. അതായത് ഇൻഡയറക്റ്റായിട്ട് പറയാണ്, അവർ നിൽക്കുന്ന സ്ഥലത്ത് നീ പൊക്കോ എന്ന്. അപ്പോൾ അപ്പോഴത്തേക്കും നിന്നെ കൊണ്ട് പറ്റും എന്ന്, അതുകൊണ്ട് നീ പൊക്കോ എന്ന് പറയണേ. എനിമീസിനെ ട്രേസ് ചെയ്യാൻ നിന്നെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും, നീ അങ്ങോട്ട് പൊക്കോ എന്നാണ് ഷിക്കാഗോ പറയുന്നത്. ഒരിക്കലും പറഞ്ഞിട്ടില്ല ഷിക്കാഗോൻ്റെ മോനായിട്ടുള്ള ചിക്കമാറിനെ രക്ഷിക്കാൻ പോവാൻ. അപ്പോൾ നാറോട്ടയ്ക്കും കാര്യം മനസ്സിലാവുകയാണ്. ഓക്കെ, ഞാൻ അതുപോലെ ചെയ്യാം എന്ന് നാറോട്ട പറയാണ്. ഷിക്കാഗോന്ന് സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് ഓർഡർ ചെയ്യാനായിട്ടുള്ള ഇല്ല. സംഭവം കമാൻഡർ അല്ലല്ലോ നമ്മുടെ ഷിക്കാഗോ, അതായത് മെയിൻ എന്താണ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. സ്ട്രാറ്റജി പറയാൻ മാത്രമേ ഇതുള്ളൂ. അതിൽ മെയിനായിട്ട് നമ്മൾ റൈക്കാഗെ വേണം നിൽക്കാനായിട്ട്. പക്ഷേ റൈക്കാഗയ്ക്ക് ഇപ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതുമാത്രമല്ല ഇവരെ രക്ഷിക്കൂ, അതുകൊണ്ട് നാറോട്ടനെ അങ്ങോട്ട് പറഞ്ഞുവിട് എന്ന് പറയാനും വാറിൽ എന്താണ്, അതൊരു നല്ല സംഭവമല്ല, അതൊരു പാർഷ്വാലിറ്റി അല്ലേ. അതുകൊണ്ടാണ് നാറോട്ടനെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് വിട്ടത്. കാരണം ഷിക്കാഗോന് ഓർഡർ ചെയ്യാനുള്ള എന്താണ് അധികാരം ഇല്ല. അപ്പോഴത്തേക്കും ഷിക്കാഗോ അങ്ങനെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ഷിക്കാഗോനെ അറിയാം, നാറോട്ട് ഉറപ്പായിട്ടും പോയി കണ്ടുപിടിക്കും ഷിക്കാഗോ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കുമെന്ന്. അതുപോലെ തന്നെ നമ്മൾ നാറോട്ടം മനസ്സിലാക്കുന്നുമുണ്ട്, നാറോട്ടം ആണെങ്കിൽ ആ ഒരു സ്ഥലം ട്രേസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും എന്താണ് എനിമീസിൻ്റെ ആ ഒരു നെഗറ്റീവ് ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ എവിടാണ് ഇത് കറക്റ്റായിട്ടെന്ന് അറിയാൻ വയ്യ. അപ്പോഴത്തേക്കും എർത്ത് പ്രസിഡന്റ് മറ്റേ ഗോൾമാൻ ഇല്ലേ, അവനെയൊക്കെ വെച്ചിട്ട് നല്ല നമ്മളുടെ സൂപ്പറായിട്ട് ജോബ്ര അറ്റാക്കിയാണ് ചോദിച്ചു ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ജോബ്ര മാത്രമല്ല, ടൈവേയും സാൻകോൺകോനും കിഡോമാറും എല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട്. എന്ത് വെച്ചിട്ട്? മറ്റേ ഇല്ല, സൗണ്ട് ഫോർ സമ്മണിങ് ഫോർ ബീസ് ബാരിയർ ഇല്ലേ, ആ ഒരു സംഭവം, എൻസൈക്ലിമെൻറ്റ് എന്താണ് ഫോർമേഷൻ, അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കിബയൊക്കെ ഫാങ് ഓഫ് ഫാങ് യൂസ് ചെയ്യുന്നുണ്ട്, നെജി ബ്യാക്കോഗൻ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഷിക്കമാർ ഷാഡോ ബൈൻഡിങ് യൂസ് ചെയ്യുന്നുണ്ട്, ചോജിയാണെങ്കിൽ എന്താണ് ബോഡി എൻഹാൻസിങ് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ടൈവേ ആണെങ്കിൽ ഇതും പോരാഞ്ഞ് അവളുടെ സമണിങ് മെത്തേഡ് ആണല്ലോ, അത് വെച്ചിട്ട് അവളുടെ സമണിങ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ആൾക്കാരെ കൊണ്ട് നിറയുവാണ്. അപ്പോഴത്തേക്കും എനിമീസിൻ്റെ എണ്ണം കൂടുകയാണ്, നമ്മളുടെ ആൾക്കാരുടെ എണ്ണം കുറയാണ്. അപ്പോഴത്തേക്കും അതിനനുസരിച്ച് നമ്മളുടെ ആൾക്കാർക്ക് മനസ്സിലാവുകയാണ്, അവർ വീക്കായിട്ട് വരികയാണ്. കാരണം ഇവർക്ക് എന്ത് വേണോ അഭ്യാസ പ്രകടനങ്ങൾ ഇതിനകത്ത് കിടന്ന് കാണിക്കാം. പക്ഷേ അതുപോലെ നമ്മുടെ ഷിക്കമാറിനെ കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഷിക്കമാറും ഇങ്ങനെ ചൊറിയാൻ തുടങ്ങണം പയ്യെ. അതായത് നീയൊക്കെ എന്തിന് കൊള്ളാം, നിന്നെയൊക്കെ റീഇൻകാർണേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്ന്. അപ്പോഴത്തേക്കും അവർ പറയാണ്, ഞങ്ങളെ ഒരിക്കലും യൂസ് ചെയ്യല്ല, എപ്പോഴും ഞങ്ങൾ ഒറോച്ചിമാറുവിന് കടമപ്പെട്ടവർ മാത്രമായിരിക്കും, അതിനി ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതിലിപ്പോൾ നിനക്ക് എന്താ ഇപ്പോൾ ഇത്ര സംശയം? ഞങ്ങൾ എപ്പോഴും ഒറോച്ചിമാറിനുള്ളതാണ്, നീ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഉള്ളിൽ അതാണ്, ഇതാണ് ഞങ്ങളെ സമൺ ചെയ്ത് കൊണ്ടുവന്നതാണ്, ഇത് ഞങ്ങൾക്ക് മുമ്പേ അറിയാം. കാരണം ഞങ്ങളുടെ ഉള്ളിലുള്ളത് വെജിനൻസ് ആണ്, അതായത് റിവെഞ്ച്, ഒരാളുടെ പണിഷ്മെന്റ് പോലത്തെ ഒരു റിവെഞ്ച്, അത് ഞങ്ങൾ എന്തെയാണ് സ്വീകരിച്ചെടുത്തതാണ്. ഷിക്കമാറും ജോജിയൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട്, എന്ത് ഇവന്മാരിനെ കഞ്ചാവുമാണോ എന്ന്. അപ്പോഴത്തേക്കും അവന്മാർ പറയാണ്, സത്യം പറഞ്ഞാൽ ഒറോച്ചിമാറുമാണ് ഞങ്ങളെ ഇത്രയൊക്കെ ആവാൻ ഒരിതാക്കിയത്. കാരണം പ്രാന്തന്മാരെ പോലെ ഒരു പവറും ഇല്ലാതെ എന്തിനോ വേണ്ടി എന്നൊരുപോലെ നടന്ന ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പോഴത്തേക്കും ഈ ഒറോച്ചിമാറുടെ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സ്ഥലത്തേക്ക് ഒറോച്ചിമാർ ഇവരെ കൊണ്ടുവന്നു. കുറേ നാളിവരവിടെ നോക്കിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു, ഇവരെല്ലാം കൂടെ ഫൈറ്റ് ചെയ്യിപ്പിച്ചു, എപ്പോഴും നടത്തുന്നത് പോലെ. അപ്പോൾ അവസാനം ബാക്കി വരുന്നവരെന്ത് ചെയ്യും, ഒറോച്ചിമാരുടെ കൂട്ടത്തിൽ കൂട്ടും. അപ്പോൾ അതാണ് ഇവിടെയും നടന്നത്. അപ്പോഴത്തേക്കും അതുപോലെ നടത്തിയിട്ട് അന്ന് മുതൽ ഇവർ ഒറോച്ചിമാരുടെ കൂടെയാണ്. പക്ഷെ അന്ന് മുതൽ ഓരോരോ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ പവർ ഒറോച്ചിമാരെ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്കും ആവശ്യം എന്താണ്, പവറാണ്. അങ്ങനെ ലീഫ് വില്ലേജിൻ്റെ അറ്റാക്കിങ് സമയം വന്നു. ഇവരാണ് മറ്റേ ഇല്ല വലിയൊരു ബാരിയറൊക്കെ ഉണ്ടാക്കിയില്ലേ, അത് ഇവരാണ് ആ ഒരു ബാരിയറൊക്കെ ഉണ്ടാക്കിയത് ആ ഫോർ കോർണറിൽ പോയി നിന്നിട്ട്. അതിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒറോച്ചിമാറിന് പരിക്കോറ്റി. ഒറോച്ചിമാറിനേക്കാളും വിഷമം കബൂട്ടൊക്കെ ആയിരുന്നു. അവർ കഴിഞ്ഞാൽ കബൂച്ചോ കഴിഞ്ഞാൽ പിന്നെ വിഷമം ആർക്കാണ്, ഇവരൊക്കെയാണ്. അപ്പോഴത്തേക്കും ഇവരൊക്കെന്ന് പറഞ്ഞാൽ ഒറോച്ചിമാറെന്ന് പറഞ്ഞാൽ അവരുടെ മാസ്റ്ററാണ്, ഏറ്റവും വാല്യൂ ആയിട്ട് അവർ കാണുന്ന ആളാണ്. അപ്പോഴത്തേക്കും അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒറോച്ചിമാറിന് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഒറോച്ചിമാർ ഇവരെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ യൂസ് ചെയ്യാൻ മാക്സിമം നല്ലൊരവസ്ഥ വരാണ്, ഞാൻ നിങ്ങൾക്ക് തരുവാണ് ഈ ഓപ്പർച്യൂണിറ്റി. കാരണം നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് എന്താണ് സെർവ് ചെയ്യണോ, അതോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് എൻ്റെ സ്ഥാനം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് ഓറോച്ചിമാർ പറയുന്നത് ഓറോച്ചിമാറിനെ കൊന്നിട്ട് വേണേലും ഇവർക്ക് ഈ പൊസിഷനിൽ ഇരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്നാണ്. അപ്പോഴത്തേക്കും ഇവർ പറയുന്നുണ്ട്, ഏയ് ഒരിക്കലും ഇല്ല ഓറോച്ചിമാറോ, നിങ്ങളെ ഞങ്ങൾ കൊല്ലത്തില്ല, നിന്നെ ഞാൻ കൊല്ലത്തില്ല, കാരണം നിങ്ങളാണ് ഞങ്ങളെ ഇത്രയും ഉയർത്തിയത്, വേറെ ആരെപ്പോലും ഞങ്ങൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു വന്നാൽ നമ്മുടെ സാഹസികയെ പോലെ തേക്കുന്നവന്മാരല്ലേ ഇവർ.
സാസുകി തേക്കും എന്നുള്ള കാര്യം ഒരു ക്ലൂ പോലും ഇപ്പോൾ ഇല്ല. കാരണം എന്താണ്, ഇപ്പോൾ ലീ വില്ലേജിൻ്റെ അറ്റാക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ, സാസുകി വരാൻ പോകുന്നേ ഉള്ളൂ, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരാളിൽ പോയിട്ട് വിളിച്ചുകൊണ്ടൊക്കെ വരുന്നത്, നമ്മുടെ അപ്പോഴും നിൽക്കുന്നത് നമ്മളുടെ സൗണ്ട് 5 ആണ്, നമ്മളുടെ കിമിമാർ കൂടെ ഉണ്ട്. അപ്പോൾ അത്രയാണ് വ്യത്യാസം. അപ്പോൾ ഒറോച്ചുമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് റീഇൻകാർണേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇംപ്യൂർ വേൾഡ് റീഇൻകാർണേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മരിച്ചുപോയ ആൾക്കാർക്ക് ജീവനോടെ തിരിച്ചു വരാം. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടി മരിച്ചു പോയാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. അന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങളുടെ ബോഡി ഞാൻ ചേഞ്ച് ചെയ്തെടുക്കും. ഇതാണ് നിങ്ങളിപ്പോൾ എന്നോട് കാണിച്ച നന്ദിക്ക് ഞാൻ തരാൻ പോകുന്നതെന്ന് പറയാണ്. അതായത് ഇവന്മാരെ കൊല്ലത്തില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ നന്ദിക്ക് തിരിച്ചായിട്ട് ഓറോച്ചുമാർ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഇതാണ്. അതായത് ഇവന്മാർ ചോദിച്ചതും തിരിച്ച് തരുമോ, എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ഓറോച്ചുമാരോട് പറഞ്ഞതും പവർ എന്തെങ്കിലും കുറച്ചുകൂടെ പവർ തരുമെന്നാണ്. കുറച്ചാക്കുന്ന എന്തിനാ, എൻ്റെയിലുള്ളത് ഏറ്റവും സൂപ്പർ പവറാണ് ഞാൻ ഇപ്പോൾ തരാൻ പോകുന്നതെന്ന് ഓറോച്ചുമാർ പറയാണ്. പിന്നീട് അങ്ങോട്ട് ഇവരൊരു എക്സ്പെരിമെൻ്റ് മെറ്റീരിയൽ ആയിട്ടങ്ങ് മാറുവാണ്. കാരണം ഇവരെ പുറത്ത് എല്ലാ പരീക്ഷണവും കബൂട്ടർ ചെയ്യുകയാണ്. അങ്ങനെ അവസാനം ഇവർക്ക് ആ ഒരു പവർ കിട്ടുവാണ്. അതായത് റീഇൻകാർണേഷൻ ആയാൽ ഇവരുടെ ബോഡി ഇവരെ പറയുന്നേക്കാളും 2x എന്താണ് നല്ല ചക്ര അവർക്ക് കിട്ടും, നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യും. ആ ഒരു കേഴ്സ്ഡ് ചെയ്തില്ലേ, അത് 2x ആയിട്ട് മാറും. അതായത് അത് ഇപ്പോൾ തന്നെ അത് സഹിക്കാൻ വയ്യാത്ത അൺസഹിക്കബിൾ ആണ്. അപ്പോൾ 2x ആയാലുള്ള അവസ്ഥ എന്ന് അർത്ഥമൊക്കെ ഇപ്പോൾ പ്രസൻറ്റിൽ കാണിക്കുകയാണ്. നമ്മളുടെ കിഡോമാർ ഒരു സംഭവം ഒരു ക്യൂനായിൽ ചവിട്ടുന്നേ ഉള്ളൂ, അത് ഭയങ്കര രീതിയിൽ പൊട്ടുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് അവന്മാരുടെ പുറത്ത് ചക്രയുടെ ഇത് ലെവല് മാറുന്നതിൻ്റെ ഫോഴ്സ് പോലും ഇവിടെ താങ്ങാൻ വയ്യ. കാരണം ആ ഒരു ലെവലിൽ ഇവരെല്ലാവരും മാറുവാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. കേസ്റ്റസിലിൻ്റെ ഡബിൾ ഇതിൽ പോവാണ്. അവന്മാർക്ക് പവർ കൂടിയത് ഇവിടെയൊക്കെ ഇവരൊക്കെ മനസ്സിലാവുന്നുണ്ട്. കാരണം ആ ഒരു ഇതിൻ്റെ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഒരു പവർ കൂടിയപ്പോൾ നല്ലൊരു കാറ്റ് വന്നു. അത് വെച്ച് തന്നെ നമ്മളുടെ ഷിക്കമാറിന് മനസ്സിലാവുന്നുണ്ട് ഇനി ബുദ്ധിപൂർവ്വം കളിക്കണമെന്ന്. ഇവന്മാരിങ്ങനെ ഓവറായിട്ട് ഹൈപ്പ് എടുത്ത് പവർ എടുത്തിട്ട് പറയാണ് ഞങ്ങളിപ്പോൾ നോക്കിക്കോ നിങ്ങളെ കൊല്ലുമെന്ന്. ഇതേസമയം ഓവറായിട്ട് ചക്ര എടുത്തപ്പോൾ നമ്മളുടെ നാറുട്ടയ്ക്ക് മനസ്സിലാവാണ് കാരണം ഇത്രയും നേരം എല്ലായിടത്തും ഒരുപോലെയൊക്കെ തോന്നി. പക്ഷേ ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഓവറായിട്ട് ഇത്രയും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നാറുട്ടോ ട്രേസ് ചെയ്ത് പോവാണ്. ഇവിടെ ജിറോബോ ആണെങ്കിൽ നമ്മുടെ ചോജിനെ വന്ന് പഞ്ച് ചെയ്യാണ്. കാരണം ഇത്രയും നേരവും നീ എൻ്റെ പുറത്ത് മെഴുകാടി, ഇനി ഞാനാണെന്ന് പറയാണ്. ടയുയെയും ഷിക്കമാറോനെ നേരെ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഷിക്കമാറോ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോവാണ്. കിഡോമാറോ നെജിയും അതിനേക്കാളും സൂപ്പറായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. വ്യാകുകനും എല്ലാം യൂസ് ചെയ്താണ് നെജി നിൽക്കുന്നത്, പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കിബയും നമ്മളുടെ അതുപോലെ തന്നെ നമ്മുടെ അക്കമാറും കൂടെ നിന്നിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും അടിതെറ്റി വീഴാൻ തുടങ്ങാണ്. ഷാഡോ ബൈൻഡിങ് യൂസ് ചെയ്ത് നമ്മളുടെ ഷിക്കമാറും ടയുയെന്നെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്താ ഒരു ഇത്, അവളുടെ സ്പീഡും അതുപോലെ സ്ട്രെങ്തും 2x ആയതുപോലെ. അപ്പോൾ ഇവരെല്ലാം തളർന്ന് ഒരു സ്ഥലത്ത് വീഴുവാണ്. അപ്പോഴത്തേക്കും ടയുയാണെങ്കിൽ നെജിയുടെ തലയിൽ നമ്മുടെ ഷിക്കമാറുടെ തലയിൽ ചവിട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീയൊക്കെ എന്താണ്, നീയൊക്കെ വെറും പുല്ലാണ്ടോ, എൻ്റെ താഴെ കിടക്കുന്നുണ്ടോ, നിൻ്റെ തലയ്ക്കാണോ ഞാൻ കാലിച്ചേക്കണേ, നിൻ്റെ ഭയങ്കര ബുദ്ധിയാണ്, അത്താണ് ഇത്താണോ എന്നൊക്കെ പറയുന്നത്. നീ ഇപ്പോഴും അന്നത്തെ പോലെ ഞങ്ങളുടെ മുമ്പിൽ കുമ്പിട്ട് കിടക്കല്ലേ, എന്താണ് നിന്നെ കൊണ്ടൊക്കെ ഉള്ള ഉപയോഗം എന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാറൂന് നമ്മളുടെ ടയുയുടെ ആ സമണിങ് ആയിട്ടുള്ള അനിമൽ സമണിങ് ചെയ്ത് വരുത്തിയ ആൾക്കാരല്ലേ, അതിൽ ഒരു ഗടമാടൻ്റെ കൈ കൊണ്ട് പൊക്കുന്നുണ്ട്. ആ ഒരു ഗടമാടൻ നമ്മളെ വിളിക്കാൻ കാരണം അവൻ അത്രയ്ക്കും ബൾക്കി ബൾക്കിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവൻ ജിമ്മനാണ്. അപ്പോൾ അവൻ്റെ കൈ കൊണ്ടിങ്ങനെ പൊക്കിയിട്ട് നമ്മളുടെ ഷിക്കമാറൂനെ ഇങ്ങനെ പിടിച്ചേക്കാണ് തല മാത്രം വെച്ചിട്ട്. ഇല്ല കുഞ്ഞെറുമ്പിനെയൊക്കെ പിടിക്കുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കൊച്ചിണ്ണിക്ക് എന്നാക്കി കളഞ്ഞ് നമ്മുടെ ഷിക്കമാറൂൻ്റെ തല പൊട്ടിപ്പോകും, അത്രയായിട്ട് പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാറൂനോട് അവൾ പറയുന്നുണ്ട് നീയൊക്കെ എന്താണെന്നാ നിൻ്റെ വിചാരം, നിന്നേതാ ഇപ്പം ഞണ്ണിക്കുന്നാക്കിയാൽ നീ പൊട്ടിപ്പോ, അത്രയ്ക്കും നീ ചെറുതാണ് എന്ന് എൻ്റെ മുമ്പിൽ ചെറുതാണെന്ന് പറയാണ്. നെജിയും ചോജിയും ഒക്കെ നോക്കുന്നുണ്ട് ഷിക്കമാറിന് എന്ത് പറ്റുമെന്ന്. ഷിക്കമാറുവിനോട് എന്താണ് അവന് സംസാരിക്കുമ്പോൾ അതിന് ഷിക്കമാറു എതിർത്ത് സംസാരിക്കാൻ തുടങ്ങാണ്. ഷിക്കമാറു പറയാണ് നീ വിചാരിക്കുന്ന നടക്കുക, നീ എത്ര സ്ട്രോങ് ഒന്നും അല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടും. നീ എന്നോട് ആരാ പറഞ്ഞു ഞങ്ങൾ രക്ഷപ്പെടത്തില്ലെന്ന്, ഞങ്ങളെ രക്ഷിക്കാൻ ആൾക്കാരുണ്ട് മോളെ, നീ തോറ്റുപോയെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഇവൾക്ക് ദേഷ്യം വരട്ട് കുറച്ചുകൂടെ അമർത്ത്
ഉയർത്തി പിടിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് അവൾ പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് നമ്മൾ ഷിക്കുമാർ പറഞ്ഞത് ചോജി നെജി, അതുപോലെ തന്നെ കിബ അക്കമാറു നിങ്ങൾ കേൾക്കണം, ആ ഒരു മൂന്നാമത്തെ പ്ലാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, അതാണ് ഞാൻ ഇനി ഇവിടെ പറയാൻ പോകുന്ന പ്ലാൻ. അതായത് നമ്മളുടെ നറൂട്ടോയാണ് ഇവിടെ ഉള്ള എല്ലാ വൈറ്റ് സെറ്റ്സിനെയും കണ്ടുപിടിക്കുന്നത്. കാരണം അവന് നെഗറ്റീവ് സെൻസ് ചെയ്യാനുള്ളതുണ്ട്, നെഗറ്റീവിൻ്റെ സ്ട്രെങ്ത് കൂടും തോറും അവന് സ്ട്രെങ്സ് ചെയ്യാനുള്ള സംഭവമുണ്ട്. അപ്പോഴത്തേക്കും അവനാണ് വന്നിട്ട് എല്ലാ വൈറ്റ് സെറ്റ്സിനെയും കൊന്നത്. പക്ഷേ അവൻ്റെ ഷാഡോ ക്ലോൺ വന്ന് കൊന്നിട്ട് പോകുന്നതുകൊണ്ട് തന്നെ, അതായത് നമുക്ക് മനസ്സിലാവുന്നില്ല ആരാ എന്താണെന്ന്. പക്ഷേ വൈറ്റ് സെറ്റ്സിനെ എല്ലാം ക്ലിയർ ചെയ്തത് അവനാണ്, അതും അവരുടെ മനസ്സിലുള്ള നെഗറ്റീവ് വെച്ചിട്ട്. അപ്പോൾ ടയൂയയ്ക്കും ജിറോബോയ്ക്കും സാഗോനും ഉൻകോനും കിട്ടുമാറിനും ദേഷ്യം വരാണ്. എന്താ ഞങ്ങളിവിടെ ഒരു കാര്യം പറയുന്നത്, നീ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഇല്ല ബന്ധമേ ഇല്ലാത്ത എന്തോ ഒരു കാര്യം പറയുന്നു, എന്താണോ നിനക്കൊന്ന് ചോദിക്കുകയാണ്. അയ്യേ സത്യം പറയാനല്ലേ, ഈ എപ്പിസോഡ് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വില്ലന്മാർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. പക്ഷേ അയ്യേ ഇവന്മാർക്ക് മനസ്സിലായില്ലേ അവന്മാരെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലായി, അപ്പോൾ നമ്മൾ ബുദ്ധിമാന്മാരാണ്. അപ്പോൾ അവന്മാർ ആരെ പറ്റിയാണ് പറഞ്ഞേ, നിങ്ങളൊരു ബന്ധമില്ലാത്ത കാര്യം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷിക്കമാറിനെ ഒരുപാട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഷിക്കമാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് പറയാണ്, ഞങ്ങളെ രക്ഷിക്കാനും വരാനും ഒക്കെ ആളുകളുണ്ടടാ, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ലെന്ന്. നമ്മളുടെ ഷിക്കമാറുടെ തലയ്ക്ക് ചെറുതായിട്ട് ഇത് പറ്റിയിട്ടുണ്ട്, കാരണം അവൻ്റെ വായിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. എന്നാലും ഷിക്കമാർ പറയാണ് ഞങ്ങളെ രക്ഷിക്കാനും ആൾ വരും. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാറും നെജിയോനോടും എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് ഇതേ കാര്യമാണ്, നമ്മളുടെ നറൂട്ടോയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. അപ്പോഴത്തേക്കും ഇവന്മാർ പറയണം, ആര് വരും, ആര് വന്നാലും ഞങ്ങൾക്ക് എന്താ ഈ ഒരു വാൾ ആർക്കും കാണാൻ പറ്റത്തില്ല, പിന്നെ എന്താണ് അങ്ങനെയും പെട്ടെന്ന് ശ്രദ്ധയിലും പെടത്തില്ല, പിന്നെയും പ്രശ്നം അത്രയും പ്രശ്നമാണെങ്കിൽ ഇത് കണ്ടുപിടിച്ചു ശ്രദ്ധയപ്പെട്ടു എല്ലാം കണ്ടു എല്ലാം കണ്ടുപിടിച്ചു എല്ലാം ആണെങ്കിലും ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് വാളിൻ്റെ മണ്ടിൽ നിന്ന് ടപ്പേ എന്നൊരു ശബ്ദം നമ്മളെ ഷിക്കമാറിന് മനസ്സിലാവുന്നുണ്ട്. ആ ടപ്പിയുന്ന ശബ്ദം ആരാ എന്താ എന്താ നടക്കുന്നതെന്ന്. നമ്മുടെ നറൂട്ടോ ആണ് റസം കൺ വെച്ചിട്ട് അടിച്ചു നോക്കുന്നത്, റസം ചൂറിങ് കൺ വെച്ചിട്ട്. അപ്പോഴത്തേക്കും നറൂട്ടോ പിന്നീട് ഷിക്കാഗോനെ ഇൻഫോം ചെയ്യുന്നുണ്ട് റസം ചൂറിങ് കൺ വെച്ച് പറ്റുന്നില്ല, അപ്പോഴത്തേക്കും ഈ വാള് കുറച്ച് സ്ട്രോങ് ആണ്, കുറച്ച് സ്ട്രോങ് ആണ്, അത്രയ്ക്കൊന്നും അല്ല കുറച്ച്. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, നീ എന്താണ് ഷിക്കാഗോ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഷിക്കാഗോ പറയുന്നുണ്ട് നീ നിൽക്കുന്ന ലൊക്കേഷനിൽ തന്നെ അല്ലേ, ആ അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഇപ്പോൾ നമ്മളുടെ ഷിക്കമാറിനെ കണക്ട് ചെയ്യാം. അപ്പോഴത്തേക്കും അവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു തീരുമാനം എടുക്കാം, നീ പിന്നീട് ആ വാള് പൊട്ടിച്ചേ പറ്റൂ, കാരണം അതിനകത്ത് നിൽക്കുന്ന അവർക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ തന്നെ അത് ചെയ്തേ പറ്റുള്ളൂ, നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ചോദിക്കുമ്പോൾ നാളോട്ട് ഇതൊക്കെ എന്ത് നിസ്സാരം നമ്മളിതൊക്കെ എത്ര കണ്ടേക്കണം എന്ന് പറഞ്ഞിട്ട് വിൻ റിലീസ് അൾട്രാ ബിഗ് ബോൾ ഡ്രസ്സും ചുറിങ്കൻ എടുക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നാളോട്ട് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഷിക്കമാറു സംസാരിക്കുകയാണ്, അതായത് ഞങ്ങളെ രക്ഷിക്കാൻ ആരും വരത്തില്ലെന്ന് നീ പറഞ്ഞില്ലേ, ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നതായിട്ടോ, അത് ഉറപ്പാണ് ആ ഒരാളാണ്, ഇത് കിങ് ആണ് ഞങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓരോരുത്തരും ഞങ്ങൾക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലാണ്, എല്ലാവരും കൂടെ തന്നെയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഉറപ്പായിട്ടും ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ പുറത്ത് ആരെങ്കിലും ഞങ്ങളുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യണം. അത് മാത്രമല്ല ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കാൻ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലും വലിയ രീതിയിൽ ഇതുണ്ട്, ഈ വന്നേക്കുന്നത് ആരാന്ന് പോലും ഞങ്ങൾക്കറിയാം, കാരണം അത്രയും ഉണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട്, അത്രയ്ക്കും സൂപ്പറാണ്, അത്രയ്ക്കും നല്ലതാണ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിനെ മുമ്പിൽ വെക്കാൻ വേറൊന്നുമില്ല, നിങ്ങളുടെ ഈ ബിസിനസ്സൊക്കെ അതിൽ പോവാണ്, അതായത് നിങ്ങളുടെ റിവെഞ്ചും ആ ഒരു ഡാർക്ക് മൈൻഡും എല്ലാം അതിൻ്റെ മുമ്പിൽ തോറ്റുപോകും, കാരണം അത്രയ്ക്കും പ്യുവറാണ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിന് മുമ്പിൽ കറുത്ത മനസ്സുള്ള, അതായത് ഡാർക്ക് മനസ്സുള്ള ഒരാൾക്കും നിൽക്കാൻ പറ്റില്ല, കാരണം അതല്ല ഫ്രണ്ട്ഷിപ്പ്. യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഇപ്പോൾ നീ കാണും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങളിവിടെ നിന്ന് രക്ഷപ്പെടത്തില്ല എന്ന്. അപ്പോൾ ഇവന്മാർ പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ കൊല്ലൂന്ന്. അപ്പോൾ നമ്മുടെ ഷിക്കമാർ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നടക്കത്തില്ല, കാരണം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ വരും, അവൻ ഉറപ്പായിട്ടും നിങ്ങളെ കൊല്ലാൻ മാത്രം, നിങ്ങളെ എന്തിന് ആരെയും കൊല്ലാൻ മാത്രം അവൻ മാക്സിമം ശക്തിയിലായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്, നിങ്ങളായിരിക്കും ഇവിടെ മരിക്കാൻ പോകുന്നതെന്ന് നമ്മളുടെ ഷിക്കമാർ ഉറപ്പിച്ച് പറയണം. നമ്മൾ ഓർക്കണം ഷിക്കമാറും ഇതിനകത്ത് നിന്ന് പറഞ്ഞ എത്ര സത്യമാണ്, കാരണം ഇനോയും ഷിനോയും ഹിനാറ്റയും എല്ലാവരും നറൂട്ടോയും എല്ലാവരും ഇവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്, അത്രയും പേര് ഇവർക്ക് വേണ്ടിയാണ് എഫേർട്ട് ഇടുന്നത്. അപ്പോൾ അവരുടെ ടീം തന്നെ അവരുടെ കൂടെയുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്യുവറാണെന്ന് നമ്മളുടെ ഷിക്കമാർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവന്മാർ പറയണം ഉറപ്പായിട്ടും നിങ്ങളെ ഞങ്ങൾ കൊല്ലും, എന്നിട്ടേ നിങ്ങൾ പുറത്ത് പോകത്തുള്ളൂ, എന്തായാലും ഞങ്ങളുടെ സോൾ ഇവിടെ വെച്ച് നശിക്കാൻ പോവാം, കാരണം ഈ ഒരു വാള് ബ്രേക്കായി, എന്തായാലും നിങ്ങളെ കൊല്ലൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഇവരെ കൊല്ലുന്നതായിട്ട് അവന്മാർ പോകുന്നതിന്
മുമ്പ് തന്നെ ആ ഒരു ബോളിൻ്റെ ഒരു ഭാഗം മൊത്തത്തിൽ പൊട്ടിയിട്ട് നറൂട്ടോ അതിനുള്ളിൽ നിന്നും പുറത്തു വരാണ്. അപ്പോൾ തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഷിക്കമാറുമൊക്കെ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. അതായത് നമ്മളുടെ ഷിക്കാക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇപ്പോൾ പോസിബിൾ ആവുകയാണ്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, അവിടെ നിന്ന് മാഞ്ഞു പോകാൻ പറ്റുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഈ ബോളും കൂടെ ബ്രേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ നറൂട്ടോ ആണെങ്കിൽ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇത് അവനല്ലേ, അവനെങ്ങടാ ഇങ്ങനെ ആയത്, എന്തായാലും ഇവനെ ഞങ്ങൾ കൊല്ലും, കാരണം ഈ വോള് ബ്രേക്ക് ചെയ്തിട്ട് ഇവനാണ് ഞങ്ങളുടെ ഇത് നശിപ്പിച്ചത്. ആ ചെല്ല് ചെന്ന് കയറിക്കോടെന്നും പറഞ്ഞിട്ട് ഇവന്മാർ അങ്ങോട്ട് പോവാണ് നറൂട്ടിനെ അറ്റാക്ക് ചെയ്യാൻ. നറൂട്ടയ്ക്ക് അത്ര നടക്കണ്ടല്ലോ, നറൂട്ട് ആണെങ്കിൽ രസം കണ്ട് വെച്ച ഒരൊറ്റ അടിയാണ് ഗതം 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 ഹോക്കിയ. അവന്മാരുടെ സോളും എല്ലാം എന്തിനാ ആ ഒരു വലിയ ബാരർ തന്നെ നശിച്ചു പോവാണ്. നമ്മളുടെ നറൂട്ടോടെ പവർ കാരണം നമ്മളെ നറൂട്ടോ രസം കണ്ടെടുത്ത് അടിക്കുന്നതും ഇവന്മാരുടെ സോള് നശിക്കുന്നതും എല്ലാം നമ്മളുടെ കബൂറ്റയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ കബൂട്ടയ്ക്ക് അതിൽ വലിയ വിഷമമൊന്നുമില്ല, കാരണം കബൂട്ടോടെ വെറും എക്സ്പെരിമെൻറ്റ്സ് ആണ് ഇതൊക്കെ. നറൂട്ടോനെ കിട്ടിയ അത്രയും സന്തോഷം പറയാണ് കബൂട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ മഡാറയുടെ കയ്യിൽ നിന്നും നമ്മളെ നറൂട്ടോനെ ചോർത്താനും കബൂട്ടോ നോക്കുന്നുണ്ട്. അതിനാണ് മാക്സിമം ട്രൈ ചെയ്യുന്നത്, നറൂട്ടോനെ എങ്ങനെയും അതിന് മുമ്പ് പൊക്കണം, ടോബിയുടെ കിട്ടുന്നതിന് മുമ്പ് പൊക്കണം എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരുടെയും സോൾ തിരിച്ചു വന്നേക്കാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരുടെ ഫ്രണ്ട്സ് അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നറൂട്ടോനെ കാണിക്കാതെ നറൂട്ടോയ്ക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു മെയിൻ പവർ തന്നെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ളതാണ്. അത് വെച്ച് ലോകം ശരിയാക്കുമെന്ന് നമ്മളെ നറൂട്ടോ പറയാണ്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മളുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ആ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ ദ അണ്ടർ വേൾഡ് ട്രാൻസ്ഫോർ ജുത്സു, പിന്നെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ ദ വെഞ്ച് ഫുൾ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ എപ്പിസോഡ്. നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നത് വരെ ടാറ്റാ.